ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി സ്നാക്ക് അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റ് ഏത് നേരം വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയത് തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചപ്പാത്തി ആവശ്യമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ഇപ്പോൾ തണുത്തിരിക്കുന്നതാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണം അതല്ല നിങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയ ചപ്പാത്തിയാണെങ്കിൽ നമുക്കതുപോലെ തന്നെ എടുക്കാം അപ്പോൾ ഞാനിതിപ്പോൾ തന്നെ തയ്യാറാക്കിയതാണ് ചെറിയ ചൂടുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് ഇതിലാക്കിയാൽ ഇതിലേക്കായിട്ടൊരു ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ സവാളയും ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കമും തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ക്യാബേജ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം നമുക്ക് കുക്കുംബർ എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒരു മിനിറ്റോളം വര വഴറ്റിയാൽ മതി എന്താണെന്ന് വെച്ചാൽ ഓവർ കുക്കാവാൻ പാടില്ല ഇത് കുറച്ച് നമുക്ക് കടിച്ചു തിന്നാൻ പറ്റുന്ന പോലെ ആവണം എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചാട്ട് മസാല അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മാഗി മസാലയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതേ ഒരു മിനിറ്റ് ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ ഓഫ് ചെയ്യുകയാണ് ഇതിനൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് വൈറ്റ് സോസ് തയ്യാറാക്കാം അപ്പോൾ നെയ്യ് ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നെയ്യ് എടുത്ത അതേ അളവിൽ തന്നെ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തരികളൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വേണം ഇടാനായിട്ട് ലോ ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി ഇനി അടുപ്പിൽ തന്നെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റിയതിന് ശേഷം മൈദ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടുപ്പിലേക്ക് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലെ തരികളൊക്കെ കളഞ്ഞു ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും വൈറ്റ് സോസ് തയ്യാറാക്കുമ്പോൾ പാൽ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കട്ടിയാവുന്ന പോലെ തോന്നും എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഇതിൻ്റെ ഒരു ക്രീമി ടെക്സ്ച്ചറാവുന്നവരെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി ഒഴിച്ചിപ്പിക്കുക അപ്പോൾ ഇപ്പോൾ തി ായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാലൊക്കെ ചേർത്ത് കൊടുത്ത് കറക്റ്റായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ചീസിൻ്റെ ഒരു ചെറിയ ക്യൂബ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ചീസാണോ ഉള്ളത് അത് ഒരു ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ വൈറ്റ് സോസിൽ നമുക്ക് ചീസിൻ്റെ ഒരു ടേസ്റ്റ് ഓൾറെഡി ഉണ്ട് എങ്കിലും ചീസും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ചീസിയായിട്ട് നമുക്ക് തോന്നും അപ്പോൾ ചീസിൻ്റെ രുചിയൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ തന്നെ നല്ലോണം ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു ചപ്പാത്തി എടുത്ത് വയ്ക്കാം ഇതിന് മുകളിലേക്ക് വൈറ്റ് സോസ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ മുകൾ വശം മുഴുവനായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ചൂടോടെ തന്നെ ചെയ്യാം അപ്പോൾ ഇതുപോലെ മുകൾ വശം മുഴുവനും തേച്ച് ഒടിപ്പിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇത് രണ്ട് സൈഡിൽ നിന്നും മടക്കി മടക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സെൻട്രലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചിക്കനോ എഗ്ഗോ എന്ത് ഫില്ലിങ് വേണമെങ്കിലും വെക്കാവുന്നതാണ് കേട്ടോ സിമ്പിളായിട്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ചിക്കനും അതൊന്നും കയ്യിലില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം സവാളയും തക്കാളി മാത്രം വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ രണ്ട് തണ്ട് മല്ലിയിലയും കൂടി വെച്ചിട്ട് ഇതുപോലൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റ് ചപ്പാത്തികളും സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി തയ്യാറാക്കിയാൽ നമുക്ക് കറിയൊന്നും വേറെ തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഏതു നേരത്തും കഴിക്കാനായിട്ട് നല്ലതാണ് ഹെൽത്തി ആണ് അപ്പോഴേ നമ്മുടെ ചപ്പാത്തി റാപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ എന്തായാലും വയറൊക്കെ നന്നായി നിറയും അപ്പോൾ ആൾ വീതം ഓരോന്നുണ്ടാക്കിയാലും മതി അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്